ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു സ്പെഷ്യലാണ്. അപ്പം നമുക്ക് എന്താ നോക്കാം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പിസ പാൻകേക്കാണ്. പാൻകേക്കിൽ നമ്മൾ പിസ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 2 കപ്പ് പാല്. പിന്നെ വേണ്ടത് 2 മുട്ട. പിന്നെ 1.5 ടേബിൾ സ്പൂണ് മെൽറ്റഡ് ബട്ടറാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേണം നമുക്ക് ഈ പാൻകേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ. പിന്നെ പിസൻ്റെ ടോപ്പിങ്ങിലേക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത്. ഇവിടെ ഞാൻ 1/4 കപ്പ് ചിക്കൻ ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് 1.5 ടീസ്പൂണ് മുളക് പൊടിയാണ്. ഇതും ഉപ്പിട്ടിട്ട് വേണം നമുക്ക് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് വേവിച്ചെടുക്കാൻ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇപ്പോൾ ചെയ്യുന്നത് കാണിക്കാം. പിന്നെ വേണ്ടത് മൊസറല്ല ചീസാണ്. പിന്നെ ഇത് പിസ സോസാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് ഉണ്ടാക്കേണ്ടതെന്ന്. പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ, പിന്നെ ക്യാപ്സിക്കോ, പിന്നെ കുറച്ച് വല്യുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിൽ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക, ചിക്കൻ വേണേൽ ഒഴിവാക്കാം. ടോപ്പിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് തുടങ്ങാം. പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂണ് ബട്ടറും മെൽറ്റഡ് ബട്ടറും പിന്നെ 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ആണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാ ചിക്കനും ഒന്ന് വൈറ്റ് കളറായിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഫുള്ള് വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി നേരത്തെ വിട്ടുപോയതാണ്. 1.5 ടീസ്പൂണ് വെളുത്തുള്ളിയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇതുകൂടെ നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തത്, അതുകൊണ്ടാണ് നല്ല കളറിൽ ചിക്കൻ വന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചിക്കൻ ഒന്ന് നല്ല പോലെ വേവിച്ചെടുക്കാം. ചിക്കൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. ആ സമയം നമുക്ക് പാൻകേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു വലിയ ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് ബട്ടറായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൈദയും കൂടെ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൈദയിലേക്ക് നമ്മളെ ബേക്കിംഗ് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൈദ
മൈദയിൽ ഈ ബേക്കിംഗ് പൗഡർ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ മുട്ടൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് മൈദേന്ന് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഒരുമിച്ചിടണ്ട, മറ്റേ കട്ട കെട്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സാക്കിയെടുക്കുക. ഈ സമയം നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പം നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കാം. അപ്പോൾ പാൻകേക്ക് ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സിമ്മിൽ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കുകയും ഈ പാൻകേക്ക് റെഡിയാക്കി എടുക്കുകയും വേണ്ടത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് പാൻകേക്ക് റെഡിയാക്കിയെടുക്കാം. പാൻകേക്ക് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ ഇത് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. സിമ്മിൽ വെച്ചിട്ട് വേണം, അത് മറക്കരുത്. പാൻകേക്ക് ചെറുതായിട്ട് ബബിൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് വന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ എല്ലാ ഭാഗത്തുനിന്ന് ഏകദേശം ബബിൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലൈറ്റ് കളറേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഈ ചീസും വെജിറ്റബിൾസ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ചുകൂടെ ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നൈസായിട്ട് അരിഞ്ഞു വെച്ചാണ്. നമുക്ക് കുറച്ചുകൂടെ ചീസ് ചേർത്ത് കൊടുക്കാം. ചീസാണ് ഇതിൻ്റെ ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചേർക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കും എന്നറിയാം. വളരെ കുറച്ച് ഒറിഗാനോ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ കറക്റ്റ് ഒരു മിനിറ്റ് മതി. അപ്പം നമ്മളുടെ പിസ്സ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാ ചീസും നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളുടെ പിസ പാൻകേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വീട്ടിലൊക്കെ ഒരു ബർത്ത്ഡേ പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്താ ഞാൻ കാണിച്ചു തരാം, അത് കണ്ടോ നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് കണ്ടോ അതേപോലെ ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഞാൻ പിസ സോസിൻ്റെ വീഡിയോ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.